ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല അവരുടെ പ്രതിനിധികൾ ആരും? ഘടകകക്ഷികൾക്ക് ചെറിയ അതൃപ്തി, നിതീഷ് കുമാറിനെങ്കിലും അതൃപ്തി ഉണ്ടായെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നു. ഏതായാലും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം, പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു രാഷ്ട്രപതി ഭവനിലേക്ക്. 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രധാനമന്ത്രി ഈ പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 60 മന്ത്രിമാരെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് ഉണ്ണി അറിയിക്കും. ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ അതുതന്നെയാണ്. സുഷമ സ്വരാജ് മന്ത്രിസഭയിലില്ല. ജയശങ്കർ ഒരുപക്ഷെ വിദേശകാര്യമന്ത്രിയായേക്കും. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശ്രീലാൽ, അപ്രതീക്ഷിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, ഇനിയും അത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കൂടുതൽ പേരെ പ്രതീക്ഷിക്കാമോ മന്ത്രിസഭയിലേക്ക്? രഞ്ജിത്ത്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കാര്യത്തിൽ അത്ര അപ്രതീക്ഷിതവും ഒന്നുമല്ല കാര്യങ്ങൾ. സുഷമ സ്വരാജ് വരികയാണ് എങ്കിൽ സുഷമ സ്വരാജ് സീനിയർ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ക്യാബിനറ്റ് മന്ത്രിസഭയിലേക്ക് മന്ത്രിയായി വരുമായിരുന്നു. കാരണം കഴിഞ്ഞ തവണയും സുഷമ സ്വരാജ് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്തിരുന്നത്. സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കുമ്പോഴും ആ മന്ത്രാലയത്തിൻ്റെ കാര്യങ്ങളിൽ വലിയൊരു തോതിൽ നേരിട്ടുള്ള ഇടപെടൽ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ ഒരുപക്ഷേ സ്വതന്ത്ര ചുമതലയുള്ള വിദേശകാര്യ മന്ത്രിയായി എത്തുകയും ആ മന്ത്രാലയത്തിൻ്റെ പൂർണ്ണ ചുമതല പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാധ്യത, ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ ആദ്യ 4 വകുപ്പുകൾ, അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നീട് ധനവകുപ്പ്, അത് കഴിഞ്ഞാൽ ആഭ്യന്തരം, അത് കഴിഞ്ഞാൽ വിദേശകാര്യം എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാറുന്നു. അങ്ങനെ ആദ്യ 4 വകുപ്പ് എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന രാഷ്ട്രപതി ഭവൻ്റെ അംഗണത്തിൽ കൂടിയിരിക്കുന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം ആ വേദിയിൽ അദ്ദേഹത്തിന് ഇരിപ്പിടത്തിലേക്ക് പോകുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അവിടെ നമുക്ക് അമിത്ഷായെ കാണാം. തൊട്ടടുത്ത് രാജ്നാഥ് സിംഗ് ഉണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ